അല്ലാമ വാത്തു ബിസ്മിലാ വഹമുല്ല വസലാത്തു വസ്ലാംസൂൽ അജ്മീൻ ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഹൈഫുള്ള മനഃപ്പാഠമാക്കാം അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പാഠം പഠിച്ചെടുക്കാം പെട്ടെന്ന് ടിപ്സോടുകൂടെ അല്ലെങ്കിൽ ട്രിക്സോടുകൂടെ എങ്ങനെ പഠിച്ചെടുക്കാം അതിന് ദൈനംദിനം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇൻഷാല്ല ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൊല്ല പരീക്ഷ അതല്ലെങ്കിൽ പൊതുപരീക്ഷ എന്നത് ഒരു കർഷകൻ ഒരു വിത്ത് കുഴിച്ചിട്ട് അത് പരിപാലിച്ച് വള്ളമൊക്കെ കൊടുത്ത് അത് കൊയ്യാൻ നിൽക്കുന്ന സമയമാണ് ഇതുപോലെയാണ് ഒരു വിദ്യാർത്ഥിയുടെ പഠനവും പാഠഭാഗങ്ങൾ നന്നായി പഠിച്ച് പാദവാർഷികം കഴിഞ്ഞു അർദ്ധവാർഷികം കഴിഞ്ഞു ഇനി കൊല്ല വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാ വിദ്യാർത്ഥികളും ഇപ്പം ഈ അവസരത്തിൽ പാഠഭാഗങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്നോ അതല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പഠനമെന്നൊക്കെ നമുക്കറിയാം കാരണം കുറച്ചു കാലം ഓൺലൈൻ ക്ലാസ് ആയിട്ടും കുറച്ച് ഓഫ്ലൈനായും വീണ്ടും ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോയപ്പോൾ കുട്ടികളുടെ പഠനത്തിനുണ്ടായ മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് കിട്ടിയവർ കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ജസ്റ്റ് പാസിനാണ് ജയിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പഠനം നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് ഇനിയുള്ള ദിവസങ്ങൾ കൊല്ല പരീക്ഷയ്ക്കുള്ള ദിവസങ്ങൾ പക്ഷേ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല യാതൊരു പേടിയും പേടിക്കാതെ തന്നെ നല്ല രീതിയിൽ പരീക്ഷ എഴുതി വിജയിക്കാം ആദ്യം ഇവിടെ പറയുന്നത് ഹെഫുളിൻ്റെ കാര്യമാണ് രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഹെഫുള് എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും ഇതിലൊന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഹെഫുള് പഠിക്കാൻ ഒന്നാമതായി ചെയ്യേണ്ടത് എന്നും സുബഹയുടെ മുൻപായിട്ട് എണീക്കണം നന്നായി ശ്രദ്ധിക്കുക സുബഹയുടെ മുമ്പ് എണീറ്റ് കൊണ്ട് കുളിച്ച് വൃത്തിയായി റക്കാത്ത് തഹജു നിസ്കരിക്കുക അതിനുശേഷം സുബഹ നിസ്കരിച്ച് ക്ലാസ് ആണെങ്കിലും രണ്ടാം ക്ലാസ് ആകട്ടെ മൂന്നാം ക്ലാസ് ആകട്ടെ ഏത് ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ്സുകാർക്കുള്ള ഹിഫുൾ ചിലപ്പോൾ വാക്കിയാകാം ചിലപ്പോൾ ചെറിയ ചെറിയ സുഹൃത്താകാം അപ്പോൾ ഏത് ഹിഫലാണെങ്കിലും ആ സമയത്ത് സുബഹയ്ക്ക് ശേഷം അത് എന്നും ഇനിയുള്ള ദിവസങ്ങളിൽ എന്നും എന്തു ചെയ്യുക പതിവാക്കി ഓതി വരിക ഈ സുബഹയുടെ സമയം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ മൈൻഡ് ഫ്രീ ആയി നിൽക്കുന്ന ടൈമാണ് കാരണം ആ സമയത്ത് നമുക്ക് വേറെ ഒരു ചിന്തയുമില്ല അപ്പോൾ ആ സമയത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഹിഫുൽ പെട്ടെന്ന് പഠിക്കാം പല കുട്ടികൾക്കും ഹിഫുൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ചില കുട്ടികളൊക്കെ നേരിടുന്നുണ്ട് കാരണം എല്ലാവർക്കും ബുദ്ധി ഒരുപോലെയല്ല പലർക്കും പലതരത്തിലാണ് ചിലവർക്ക് പെട്ടെന്ന് കേട്ടാൽ പടിയും ചിലർക്ക് എഴുതിയാലേ പടിയുള്ളൂ ചിലർക്ക് വായിച്ച് വായിച്ച് ശീലമായാലേ പടിയുള്ളൂ അങ്ങനെ പലരും പല ബുദ്ധിയുള്ള കുട്ടികളാണ് നമുക്കെന്നെ മദ്രസയിൽ നോക്കിയാൽ മനസ്സിലാകും ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് ഫാത്തിഹ ഉദം പറഞ്ഞാൽ അവർ കൃത്യമായി ഊതിത്തരും കാരണം എന്നും മദ്രസയിൽ രാവിലെ ഫാത്തിഹ കേട്ട് 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 എന്തു ചെയ്തും അവർക്കത് പഠിഞ്ഞു ഈ ടിപ്സാണ് നമ്മൾ രണ്ടാമതായി ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ നമ്മളെന്തു ചെയ്യുക നമുക്ക് ഹിഫൽ വാക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഏത് ഹിഫലാണെങ്കിൽ ആ ഹിഫൽ എന്ന് എന്നും എന്തു ചെയ്യുക കേൾക്കുക ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഹിഫ് നന്നായി കേൾക്കുക നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു പലർക്കും പല മെയിൻ്റാണ് ചിലക്ക് കേട്ടാലേ പടിയുള്ളൂ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ജമായത്തിൽ എന്നും പങ്കെടുക്കുക ഉസ്താദ് മെഹ്റാബിൽ നിന്നും നിസ്കാര സമയത്ത് ഊതുന്ന സുഹൃത്തുകൾ നമ്മൾക്കെന്നും എന്നും കേട്ട് പഠിയും അപ്പം അതിനുവേണ്ടി എന്നും എന്തു ചെയ്യുക ജമായത്തായിട്ട് തന്നെ ഉസ്താദിൻ്റെ കൂടെ നിസ്കരിക്കുക അതുപോലെ മറ്റൊന്നാണ് നമ്മൾ ഹിഫ്ൽ പഠിക്കാൻ നിൽക്കുന്ന സമയം ഏ അത് സുബഹയ്ക്ക് ശേഷമാകട്ടെ മറ്റു സമയങ്ങളാകട്ടെ നമ്മൾ പറഞ്ഞിരുന്നു സുബഹയ്ക്കാണ് കുറച്ചുകൂടി പെട്ടെന്ന് പഠിയ ഹൈഫു അപ്പോൾ ഏത് ടൈമിൽ പഠിക്കുകയാണെങ്കിലും നമ്മൾ കുളിച്ചുകൊണ്ട് പഠിക്കുക ആദ്യം കുളിച്ച ശേഷം വൃത്തിയായിട്ട് നല്ല വസ്ത്രം ധരിക്കുക അപ്പോൾ നമുക്ക് മനസ്സിനും സമാധാനം ലഭിക്കും മൈൻഡ് ഫ്രീ ആകും ഉന്മേഷം ലഭിക്കും കുളിക്കുന്നതോടുകൂടെ നമുക്ക് ഉന്മേഷം ഉണ്ടാകും അതുപോലെ സുഗന്ധം ഉപയോഗിക്കുക സുഗന്ധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധി വർദ്ധിക്കും അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക മുഷിഞ്ഞ വസ്ത്രമല്ലാതെ നല്ല വസ്ത്രം ധരിക്കുക അവ കുളിക്കുക അതുപോലെ സുഗന്ധം ഉപയോഗിക്കുക ഇങ്ങനെ ഇരുന്നു കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിനും സമാധാനം ലഭിക്കും അതുപോലെ മൈൻഡ് ഫ്രീ ആകും ഉന്മേഷം ലഭിക്കും ഈ മൂന്ന് കാര്യങ്ങളും ഒറ്റയടിക്ക് ലഭിക്കും ഇനി മറ്റൊന്ന് നമ്മളെല്ലാവരും മദ്രാസയിൽ പോയി കഴിഞ്ഞാൽ ബെല്ലടിക്കുന്നത് വരെ കുറച്ച് സമയം ലഭിക്കും പരമാവധി എല്ലാ കുട്ടികളും ഒരുമിച്ച് എന്തു ചെയ്യുക എന്നും ഹൈഫലിൻ്റെ സൂറത്തുകൾ എത്ര സൂഹത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത്ര സൂഹത്തുകൾ എന്തു ചെയ്യുക എന്നും ഓതുക ആ സമയത്ത് അത് കണ്ടിട്ട് തന്നെ ഓതണം അങ്ങനെ എല്ലാ ദിവസവും എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് അതല്ലെങ്കിൽ ഉസ്താദ് വരുന്നതിൻ്റെ മുൻപായിട്ട് എല്ലാവരും ക്ലാസ്സിൽ എത്തിയിട്ട് എല്ലാവരും ഒപ്പം ഹൈഫു പാരായണം ചെയ്യുക അപ്പോൾ എന്തു ചെയ്യും എല്ലാവർക്കും പഠിയും അതും കണ്ടിട്ട് തന്നെ ഓതണം കാരണം അവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട് നമ്മൾ ഓരോ സൂറത്ത് ഓതുമ്പോൾ ചിലപ്പോൾ തോ എന്നുള്ള സ്ഥലത്ത് താക്ക് പറയും സീന് പറയേണ്ട സ്ഥലത്ത് സ്വാദ് പറയും കാഫ് കോഫ് അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് കണ്ടിട്ട് തന്നെ പഠിക്കുക ഊതിപ്പഠിക്കുക എന്നാലെന്ത് ചെയ്യുള്ളൂ മൈൻഡിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഓതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകും എവിടെയാണ് താ വരേണ്ടത് എവിടെയാണ് തോ വരേണ്ടത് എന്നൊക്കെ നമ്മൾ അക്ഷര മഹറജയോട് കൂടെ തന്നെ ഊതിപ്പടിച്ചുക ഈ നമുക്ക് കുട്ടികൾക്ക് ഹെഫ്ൾ പഠിയാനുള്ള കുറച്ച് തിക്കറുകളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഇത് പതിവാക്കുക ഒന്നാമത്തെ തിക്കറി എന്ന് പറയുന്നത് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ മനഃപ്പാടമാവാനും അതുപോലെ അർത്ഥസാരങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാനും പറ്റിയ ഒരു പുണ്യദിക്കറാണ് അള്ളാഹുവിൻ്റെ സുന്ദരമായ നാമത്തിൽപ്പെട്ടതാണ് ഈ ദിക്കറ് കുറഞ്ഞത് ഒരു ദിവസം നൂറ് തവണയെങ്കിലും ചൊല്ലണം ആ യാ തിക്കറ് ഉ എന്ന് നൂറ് തവണ ഒരു ദിവസം നൂറ് തവണ എന്തു ചെയ്യുക ചൊല്ലിപ്പടിക്കുക അത് മനഃപ്പാഠമാക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ മനഃപ്പാഠമാകും ഇമാം അലീബിനു ഹസനിൽ അത്വാസ് റലിയുള്ളവനും പറഞ്ഞ ദിക്കറാണ് മറ്റൊരു ദിക്കറ് ഷെയ്ഖ് മുഹമ്മദ് ഉമൂര് റലിയുള്ള വൻഹു ബഹ്റുൽ അൻവാർ എന്ന കിതാബിൽ പറഞ്ഞ ഒരു ദിക്കറാണ് യ അലീമു യ അലീമു എന്ന ഈ ദിക്കർ പതിവാക്കിക്കഴിഞ്ഞാൽ അറിയാത്ത ജ്ഞാനങ്ങൾ പഠിക്കും അതുപോലെ അവൻ്റെ നാവിലൂടെ ആത്മജ്ഞാനങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്യും അപ്പോൾ യാ അലീമു എന്ന ദിക്കുറും എന്നു പതിവാക്കി വരിക മറ്റൊരു തിക്കറി എന്ന് പറയുന്നത് യാ ബദിയോൾ തിക്കറ് യാ ബദിയോൾ അയിനാണ് അവസാനം യാ ബദിയോൾ ഈ ദിക്കറ് അള്ളാഹുൻ്റെ ഇസ്മിൽപ്പെട്ടതാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇലാഹിയായ ആത്മജ്ഞാനം പ്രത്യക്ഷമായി കൊണ്ടിരിക്കും അപ്പം എല്ലാവരും ഈ തിക്ക്റ് ചൊല്ലുക അതുപോലെ നാലാമത്തെ ഒരു ദിക്കറാണ് ഷേഖ് ഉമർബുൻ ഹസൻ ഉൽ ഹദ്ദുറിയാവിൻ പറഞ്ഞു തന്ന ഒരു വൈജ്ഞാനിക പുണ്യഗ്രന്ഥം പാരായണം ചെയ്യുകയോ വായിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് ഖുർആാനാകട്ടെ മറ്റു നമ്മുടെ കിതാബുകളാകട്ടെ ഫിഖഹ് താരിഖ് തുടങ്ങി എന്തെങ്കിലും കിതാബുകളാകട്ടെ هذا منبه ذكر، ذكر: سبحان الله والحمد لله ولا اله الا الله والله اكبر، ولا حول ولا قوة الا بالله العلي العظيم، عدد كل حرف، كتب او يكتب، ابدل ابدين ودهر الداهرين سبحانك لا علم لنا. ഇന്ന അൻതൽ അലീമുൽ ഹക്കീം ഈ ദിഖർ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ നിലയിലുമുള്ള വിജയം അവനക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം അതല്ലെങ്കിൽ ഹിഫുൾ അതല്ലെങ്കിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഇതൊക്കെ വായിക്കുന്നതിന് മുൻപ് ഈ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ അതിലൊള്ളാവും വിജയം നൽകും മറ്റൊരു ദിക്കർ പരീക്ഷക്കൊക്കെ നമുക്ക് മറന്നു പോയിക്കഴിഞ്ഞാൽ ഉത്തരങ്ങളൊക്കെ കഴിഞ്ഞാൽ മറ്റൊരു ദിക്കറാണ് പറഞ്ഞു തരുന്നത് ഷേഖ് അഹസലുബിന് സ്വാലിഹ് ബഹരി അലി അള്ളാ പറയുന്നു അറിവ് നേടാനും അതുകൊണ്ട് പ്രവർത്തിക്കാനും മറവി സംഭവിക്കാതിരിക്കാനും ഇടയ്ക്കിടെ പറയുന്ന പ്രാർത്ഥന ചൊല്ലുക അവിടുന്ന് ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥന ഇന്നി നബിയീന അള്ളാഹു മുർസലീന ും പതിവാക്കുക ഇതും അറിവ് നേടാനും അതുപോലെ പഠിച്ചത് മറക്കാതിരിക്കാനുമുള്ള തിക്കറാണ് ഈ തിക്കറും പതിവാക്കുക ഇൻഷാല്ല ഞാൻ അതെല്ലാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ തിക്കറികൾ എന്നും പതിവാക്കി വരിക ഇനി നമുക്ക് പാഠപുസ്തകങ്ങൾ പഠിക്കേണ്ട രൂപം നമ്മൾ ഏത് ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് കുറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിലും ആ പാഠം മനസ്സിരുത്തി വായിക്കണം ഫാസ്റ്റിൽ വായിക്കാൻ പാടില്ല പതുക്കെ മനസ്സിരുത്തി വായിക്കണം അതെന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാവണം അങ്ങനെ മൂന്ന് തവണ വായിക്കുക ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ആ പാഠഭാഗത്തിൽ വന്ന ചോദ്യോത്തരങ്ങൾ ഈസിയായി നിങ്ങൾക്ക് എഴുതാൻ കഴിയും അപ്പം നമ്മൾ എന്നും ഈ പാഠം വായിക്കണം ഉദാഹരണത്തിന് ഇന്ന് ഞാൻ ഒന്നാം പാഠം മൂന്ന് തവണ വായിച്ചു ഫിഖിലെ ഒന്നാം പാഠം മൂന്ന് തവണ വായിച്ചു അതുപോലെ നാളെ ഒന്നാം പാഠം മൂന്ന് തവണ രണ്ടാം പാഠം മൂന്ന് തവണ അങ്ങനെ മൂന്നാമത്തെ ദിവസം ഒന്നാം പാഠം മൂന്ന് തവണ രണ്ടാം പാഠം മൂന്ന് തവണ മൂന്നാം പാഠം മൂന്ന് തവണ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഇതുപോലെ പഠിക്കുക അതുപോലെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു എടുക്കുക ആ പാഠം എടുത്തു കഴിഞ്ഞിട്ട് ഏതൊക്കെ രൂപത്തിൽ ചോദ്യങ്ങൾ വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹദീസ് ആ പാഠത്തിലുണ്ട് അപ്പം നമുക്ക് ആ ഹദീസിൻ്റെ ആശയം പഠിക്കാം ഒന്ന് രണ്ട് അത് നമുക്ക് കാണാതെ പഠിക്കേണ്ടി വരും കാരണം വിട്ടഭാഗം പൂരിപ്പിക്കാനാണെങ്കിൽ നമുക്ക് അത് കാണാതെ പഠിക്കുക തന്നെ ചെയ്യണം അപ്പോൾ അത് കാണാതെ പഠിക്കുക ഒന്ന് രണ്ട് അതിൻ്റെ ആശയം പഠിക്കുക അത് രണ്ട് പിന്നെ മറ്റൊന്ന് ആ ഹദീസ് വരാനുണ്ടായ കാരണം അതായത് നോമ്പിനെക്കുറിച്ചാണ് ആ ഹദീസ് വന്നിട്ടുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കണം ആ ഹദീസ് വരാനുണ്ടായ സന്ദർഭം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം പിന്നെ മറ്റൊരു ടിപ്സ് നമ്മൾ കൂട്ടുകാരൊക്കെ മദ്രസ് വിട്ട് പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുമായിട്ട് നമ്മൾ കൂട്ടുകാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരുമായി പോകുമ്പോൾ നമ്മൾ അനാവശ്യമായ ചർച്ചകളൊക്കെ ഒഴിവാക്കി നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം അതല്ലെങ്കിൽ ഏതൊരു പാഠം അത് വരുമ്പോൾ ഒരു പാഠം അതല്ലെങ്കിൽ പോകുമ്പോൾ ഒരു പാഠം അത് ചർച്ച ചെയ്തു പോവുക ഏ ഉദാഹരണത്തിന് ഇന്നെടുത്തത് നിസ്കാരത്തെക്കുറിച്ചായിരുന്നു ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നിസ്കാരത്തിലെ കൗലിയായ ഫറലുകൾ എത്രയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ആൻസർ അറിയുന്ന കുട്ടി പറയും ഇത്രയാണ് കൗലിയായ ഫറലുകളെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യം ചോദിച്ച് ആൻസർ പറഞ്ഞു പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാത്ത കുട്ടികളുണ്ടാകും അപ്പോൾ അവർക്ക് കൂടി ഈ കാര്യങ്ങൾ പഠിഞ്ഞു കിട്ടും അങ്ങനെ ഇതുപോലെ ഓരോ ഹദീസുകളും അർത്ഥങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മദ്രസയിൽ നിന്ന് പോകുമ്പോഴും മതസ്സന്നും തിരിച്ചു വരുമ്പോഴൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് എന്തു ചെയ്യാം പാഠങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇൻഷാല് അതിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലാമലയിൽക്കും വരഹമുല്ലാ താലി വാർക്കാത്തു